ഹായ് ഓൾ, വെൽക്കം ടു കോംപിറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പം നമുക്കറിയാം, കേട്ടഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ആൻസർ കീ ഒക്കെ വന്നിരിക്കുകയാണ് അല്ലേ? അതായത് പ്രൊഫഷണൽ ആൻസർ കീ വന്നു. അപ്പം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറേ പേര് ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നവരുണ്ടാവും അല്ലേ? ഇനി നമുക്ക് അടുത്ത കേട്ടഡിന് മുൻപ് നമ്മുടെ മുന്നിലുള്ള ഒരു ചാൻസ് ആണ് ഏത്? ഈ 21-ാം തീയതി നടക്കുന്ന അല്ലേ, ജനുവരി 21-ന് നടക്കുന്ന സീറ്റഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ആ സീറ്റഡ് എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ, നിങ്ങൾക്കറിയാം സീറ്റഡ് പേപ്പർ 1 നമ്മുടെ കേട്ടഡ് പേപ്പർ 1 അല്ലെങ്കിൽ കേട്ടഡ് 1 ഈക്വലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ സീറ്റഡ് ക്വാളിഫൈ ചെയ്താൽ അടുത്ത കേട്ടഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, അത് റിസൾട്ട് പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിനെന്ത് ചെയ്യാം, അതിന് പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുന്നിൽ ഒരു 20 ദിവസത്തോളം നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ദിവസങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറ്റെറ്റിന്റെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സൈക്കോളജി ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നമ്മളൊരു മാരത്തോൺ ലൈവ്, ഒരു റിവിഷൻ വേണ്ടിയിട്ട് ഒരു ലൈവും കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് പോയിട്ട് കാണാം. അപ്പൊ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോളോ ദി ഡാഷ് ആൻഡ് ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്. ഓപ്ഷൻ എ ഡിഫറൻസിയേഷൻ, സിമ്പിൾ ടു കോംപ്ലെക്സ് ഇന്റഗ്രേഷൻ, കോംപ്ലെക്സ് ടു സിമ്പിൾ. ഓപ്ഷൻ ബി പ്രോക്സിമോ ഡിസ്റ്റൽ ടോപ്പ് ഡൗൺ, സെഫാലോകോഡൽ ഇന്നർ ടു ഔട്ടർ. ഓപ്ഷൻ സി ഇന്റഗ്രേഷൻ, സിമ്പിൾ ടു കോംപ്ലെക്സ് ഡിഫറൻസിയേഷൻ, കോംപ്ലെക്സ് ടു സിമ്പിൾ. ഓപ്ഷൻ ഡി സെഫാലോകോഡൽ ടോപ്പ് ഡൗൺ, പ്രോക്സിമോ ഡിസ്റ്റൽ ഇന്നർ ടു ഔട്ടർ. അവിടെ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഏതായിരിക്കും ഇവിടെ ആൻസർ വരിക? ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? നമുക്കറിയാം സെഫാലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും ആണ് അത് ഫോളോ ചെയ്യുന്നത്, നമുക്കറിയാം അല്ലെ. പക്ഷേ ഈ രണ്ട് ഓപ്ഷനിലും എന്ത് കൊടുത്തിട്ടുണ്ട്? സെഫാലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ട് ഏത് വരും അതറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് സെഫാലോകോഡൽ, എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം അല്ലെ. നമുക്കറിയാം എന്താണ് സെഫാലോകോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെഫാലോകോഡൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ എന്ത് ചെയ്യും, ഹെഡിന്റെ ഭാഗം അല്ലെ, നമ്മൾ ആദ്യം കഴുത്തുറക്കുക എന്നൊക്കെ പറയും അല്ലെ. ഹെഡിന്റെ ഭാഗം ആദ്യം ഡെവലപ്പ് ചെയ്യും, അതിനുശേഷമാണ് ബോഡി പാർട്സ് താഴത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നത് അല്ലെ. നമ്മളെ കഴുത്ത് ആദ്യം 2-3 4 മാസം 5 മാസം ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കഴുത്തുറക്കും, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അതൊക്കെ കഴിഞ്ഞ് പതുക്കെയാണ് നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഗ്രോത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെയാണ് എന്തെങ്കിലും താഴത്തേക്കുള്ള നമ്മുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ആ ഒരു പ്രിൻസിപ്പളിനാണ് നമ്മൾ എന്ത് പറയാ, സെഫാലോകോഡൽ എന്ന് പറയാം. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാലാണ് എന്ത്, സെഫാലോകോഡൽ എന്ന് പറയുന്നത്. അപ്പം അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സെഫാലോകോഡൽ ഇന്നർ ടു ഔട്ടർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് അല്ല. ഇനി അടുത്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ, അതായത് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ പാർട്സ് ഉള്ള ഓർഗൻസ് ഒക്കെ അത് ഡെവലപ്പ് ചെയ്യും, അതിനുശേഷമാണ് ഡെവലപ്മെന്റ് എവിടേക്ക് നടക്കുന്നത്, നമ്മുടെ വിരലിൽ അല്ലെ, നമ്മളെ ഓരോ പോയിന്റിലേക്കും ഡെവലപ്മെന്റ് നടക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഇന്നർ പാർട്സ് ഉള്ള ഓർഗൻസ് ആണ് ആദ്യം ഡെവലപ്പായി വരുന്നത്. ആ ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഡെവലപ്മെന്റ് എന്താണ് ഫോളോ ചെയ്യുന്നത്, സെഫാലോകോഡൽ ടോപ്പ് ഡൗണും പ്രോക്സിമോ ഡിസ്റ്റൽ ഇന്നർ ടു ഔട്ടറും, ആ രീതിയിലാണ് നമ്മുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, എന്താ നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെ. നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വരുന്നത്, നമ്മുടെ ഹൈറ്റിൽ വരുന്ന വ്യത്യാസം, എന്താണ് നമ്മുടെ വെയിറ്റിൽ വരുന്ന വ്യത്യാസം, അതായത് നമുക്കൊരു 18 വയസ്സ് വരെ നമുക്ക് ഉണ്ടാവുന്ന ഒരു വളർച്ച അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഫിസിക്കൽ ആസ്പെക്ട്സിൽ മാത്രമേ അവിടെ ഗ്രോത്തിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ചേഞ്ച് ആണ്. ഓക്കെ, നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ നമുക്ക് ഓരോ കാര്യത്തിലും നമുക്ക് ഉണ്ടാവുന്ന മാറ്റത്തിനെ നമ്മൾ എന്ത് പറയും, ഡെവലപ്മെന്റ് എന്ന് പറയും. അത് ഫിസിക്കൽ ആസ്പെക്ട്സിൽ മാത്രമല്ല, പിന്നെ എന്തിലൊക്കെയാണ്, നമ്മുടെ ഇമോഷനിൽ വരും അല്ലെ, ഇമോഷണൽ ആസ്പെക്ട്സിൽ വരും, അതേപോലെ നമ്മളെ മറ്റുള്ളവരുടെ നമ്മളൊരു പെരുമാറ്റം അല്ലെ, നമ്മുടെ മോറൽ ആസ്പെക്ട്സിൽ വരും, നമ്മുടെ സോഷ്യൽ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ആ രീതിയിലൊക്കെ നമുക്ക് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ കോഗ്നിറ്റീവ് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് അതൊക്കെ എന്താണ്, ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ടേമും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും. പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നോക്കിപ്പോകേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റിൽ വരുന്ന ഒരു പാർട്ടാണ് ഞാൻ ഈ പറഞ്ഞ സെഫാലോകോഡിലും
പ്രോക്സിമഡിസ്റ്റിലും ആ ഏരിയ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈസിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്, നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രോസ് മോട്ടോർ സ്കിൽ. കട്ടിംഗ് അലോങ് ദ ഔട്ട്ലൈൻ ഓഫ് എ ബിഗ് റെക്ടാംഗിൾ ഓൺ എ പേപ്പർ, കട്ടിംഗ് അലോങ് ദ ഔട്ട്ലൈൻ ഓഫ് എ സർക്കിൾ ഓൺ പേപ്പർ, നിറ്റിംഗ് സ്വിംഗ്. ഇതിലേതാണ് ഗ്രോസ് മോട്ടോർ സ്കിൽ? എന്താണ് ഗ്രോസ് മോട്ടോർ സ്കില്ലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു പേരാണ് ഫൈൻ മോട്ടോർ സ്കില്ലും. ഓക്കെ, എന്താണ് ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും? എന്താണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, വിച്ച് ഇൻവോൾവ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ലാർജർ മസിൽസ് ഇൻ ദ ചൈൽഡ്സ് ബോഡി. ദീസ് മസിൽ ഹെൽപ്പ് അസ് ടു സിറ്റ്, സ്റ്റാൻഡ്, വോക്ക് ആൻഡ് റൺ എക്സെട്ര. അതായത് നമുക്ക് ലാർജർ മസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് പ്രവൃത്തികളുണ്ട് അല്ലെ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ വരിക? ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ വരിക. ഇനി ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ നമ്മൾ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് അല്ലെ നമ്മൾ എഴുതുക, അതേപോലെ ചിത്രം വരയ്ക്കുക, പെയിന്റ് ചെയ്യുക, അതുപോലെ നേരത്തെ ഓപ്ഷനിൽ കണ്ട കട്ട് ചെയ്യുക അല്ലെ റെക്ടാംഗിളിൻ്റെ ഔട്ട്സൈഡിൽ കൂടെ കട്ട് ചെയ്യുക, അതൊക്കെ നമുക്ക് എന്താണ് ചെറിയ ചെറിയ മസിൽസ് ഉപയോഗിച്ച് ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളാണ്. അപ്പം അത്തരം പ്രവൃത്തികളാണ് ഏതിൽ വരുന്നത്? ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് നമുക്ക് എന്തൊക്കെ പറയാം? നമ്മുടെ ലാർജ് മസിൽ, അതായത് നമ്മളെ ഫുൾ ബോഡി ഉപയോഗിച്ച് നമ്മൾ വാക്ക് ചെയ്യുക അല്ലെ, റൺ ചെയ്യുക, സ്റ്റാൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ത്രോ ചെയ്യുക അല്ലെ, റൈറ്റിംഗ്, ഡ്രോയിങ്, ത്രോയിങ്, ഗ്രാസ്പിംഗ്, ഇതൊക്കെ എന്താണ്? ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മളെ ചോദ്യം എന്തായിരുന്നു? ഗ്രോസ് മോട്ടോർ സ്കിൽ ഏതാണ്, അതായത് നമ്മളെ ഫുൾ ബോഡി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വിമ്മിംഗ് ആണ് അല്ലെ. ബാക്കിയെല്ലാം നോക്കിയാൽ കട്ടിംഗ് അലോങ് ദ ഔട്ട്ലൈൻ ഓഫ് എ ബിഗ് റെക്ടാംഗിൾ ഓൺ എ പേപ്പർ, അതായത് റെക്ടാംഗിളിന്റെ ഔട്ട്ലൈനിൽ കൂടെ കട്ട് ചെയ്യാം. അതെന്താണ്? നമുക്ക് നമ്മളെ ഫുൾ ബോഡി ഉപയോഗിച്ച് ചെയ്യണോ? വേണ്ട, നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വിരൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ. കട്ടിംഗ് അലോങ് ദ ഔട്ട്ലൈൻ ഓഫ് എ സർക്കിൾ ഓൺ എ പേപ്പർ, അതും എന്താണ്? അതും നമുക്ക് നമ്മുടെ ചെറിയ മസിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ മസിൽസ് മാത്രം നമുക്ക് അവിടെ യൂസ് ചെയ്താൽ മതി. പക്ഷെ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ പോരാ അല്ലെ, നമ്മുടെ എല്ലാ മസിൽസും അല്ലെ ലാർജർ മസിൽസൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പം ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് സീറ്റഡ് എക്സാമിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഒരു 5 മാർക്ക് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ എന്നാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പോവാം. നോക്കി പോകേണ്ട സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, PWD ആക്ട്, ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് PWD ആക്ട് എന്ന് പറയുന്നത്, ആ ആക്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഓട്ടിസം, ADHD അങ്ങനെയുള്ള ക്യാരക്ടർ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവർക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാം, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യം അല്ല, 5 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ഗ്രാഫിയ ഈസ് എ, ഓപ്ഷൻ എ സൈക്കോളജിക്കൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് ഇമ്പൾസീവ് ബിഹേവിയർ, ന്യൂറോളജിക്കൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ട്രബിളിംഗ് ഇൻഫോമിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഷേപ്സ്, സ്പീച്ച് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഷട്ടറിംഗ് ആൻഡ് എറേഴ്സ് ഇൻ ആർട്ടിക്കുലേഷൻ, ലോക്കോമോട്ടോർ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്രോസ് മോട്ടോർ ഇംപയർമെന്റ്. ഇതിലേതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്? നമുക്കറിയാം എന്താണ് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കവിടെ എഴുതാൻ അല്ലെ, ആ ഒരു ഡിസ്ഗ്രാഫിയ ഉള്ളവർക്ക് ലെറ്റേഴ്സ് ഒന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഷേപ്സോ ലെറ്റേഴ്സ് ഒന്നും കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. ആ ഒരു അസുഖത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ ചെയ്ത് വരും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ന്യൂറോളജിക്കൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ട്രബിളിംഗ് ഇൻഫോമിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഷേപ്സ്, അതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ ചോദിക്കാം? ഡിസ്കാൽക്കുലിയ ചോദിക്കാറുണ്ട് അല്ലെ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാത്തമാറ്റിക്കൽ ഡിസോർഡർ അല്ലെ, മാത്സിലെ പ്രോബ്ലംസ് ചെയ്യാനും അതിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യാനും അങ്ങനെ മാത്സിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അതിലേതായിരിക്കും? ഡിസ്കാൽക്കുലിയ ആയിരിക്കും. ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തായിരിക്കും? ഡിസ്കാൽക്കുലിയ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെ, വായിക്കാൻ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, കൃത്യമായിട്ട് വായിക്കാൻ പറ്റാതെ മാറിപ്പോവുക, അതാണ് ഏത് പറയുന്നത്? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് അല്ലെ, വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്.
അപ്പൊ ഡിസ്ലെക്സിയ ഓർത്ത് വെക്ക, ഡിസ്ഗ്രാഫിയ ഓർത്ത് വെക്ക, അതേപോലെ തന്നെ ഡിസ്ഗ്രാഫിയ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ലോക്കോമോട്ടോർ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്രോസ് മോട്ടോർ ഇമ്പയർമെന്റ്, അതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്പ്രാക്സിയ എന്ന് പറയും. ഓക്കെ, ഡിസ്പ്രാക്സിയ അതായത് മസിൽസ് ഒന്നും കൃത്യമായിട്ട് യൂസ് ചെയ്യാത്ത, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അല്ലെ, പ്രവൃത്തികൾ ചെയ്യാൻ, തുടർച്ചയായ പ്രവൃത്തികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ് പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഡിസ്ഗ്രാഫിയ പറഞ്ഞു, ഡിസ്കാൽക്കുലിയ പറഞ്ഞു, ഡിസ്ലെക്സിയ പറഞ്ഞു, അതേപോലെ തന്നെ ഡിസ്പ്രാക്സിയം പറഞ്ഞു. ഈ നാല് കാര്യങ്ങളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 4-year-old Aparna says that a button is alive because it helps in tie her shirt together. According to Jean Piaget, her thinking characterized by. Okay, 4 വയസ്സുള്ള അപർണ പറഞ്ഞു, എന്താണ്, ബട്ടണ് ജീവനുണ്ട് അല്ലെ, ഷർട്ടിന് ബട്ടൺ ജീവനുണ്ട്, അത് ബട്ടൺ ഇടാൻ വേണ്ടിയിട്ട് അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ജീവനല്ലാത്ത ഒരു ഒരു വസ്തുവിനും ജീവനുള്ളതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ അപർണയ്ക്ക് 4 വയസ്സാണ്. അപ്പം ജീൻ പിയാഷയുടെ ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വെച്ചിട്ട് അപർണയുടെ ആ ഒരു ഇതിനെ നമ്മൾ എന്താ പറയുക എന്നുള്ളത്, ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്, സെൻട്രേഷൻ, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, ആനിമിസ്റ്റിക് തിങ്കിങ്. എന്താണ് ഇവിടെ, ഒരു ജീവനില്ലാത്ത വസ്തുവിനും ജീവനുണ്ട് എന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ആനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയും അല്ലെ. ജീവനില്ലാത്ത വസ്തുവിനും ജീവനുണ്ട് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? ആനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയും. അപ്പം പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് ഷുവറായിട്ടും ഒരു ചോദ്യം, ഒന്നല്ല കഴിഞ്ഞ സീറ്റത്തെ എക്സാമിന് 2 ചോദ്യം ആ ഒരു ഏരിയ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഏതൊക്കെയാണ് പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്? ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ. രണ്ടാമത്തെ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർത്ത് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതാണ് പിയാഷയുടെ 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഈ 4 സ്റ്റേജിലെയും പ്രത്യേകതകൾ, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. 12 വയസ്സിന് മുകളിലോട്ടാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകത ഓർത്ത് വയ്ക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജിൽ സെൻസ് ഓർഗൻസ് വെച്ചിട്ടായിരിക്കും അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. റിഫ്ലക്ഷൻസിൽ കൂടെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ആ ഒരു സ്റ്റേജിലെ കുട്ടി നേടിയെടുക്കുന്ന ഒരു കഴിവാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. ഒബ്ജക്ട് പെർമനൻസ് ഏത് സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ആ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഏത് ക്യാരക്ടറിസ്റ്റിക് കാണുന്നത്? ആനിമിസം. ഓക്കെ, പാവകളൊക്കെ ജീവനുള്ള പോലെ കണ്ട് അവർ കളിക്കും അല്ലെ. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഏത്? ആനിമിസം എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ബട്ടണ് ജീവനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ സംസാരിക്കുന്നു, അതൊക്കെ ഏതാണ്? ആനിമിസത്തിന്റെ പ്രത്യേകതയാണ്. അതേപോലെ ഈ ഒരു ഏജിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ അവർ കുറച്ചും കൂടി ഈഗോ സെൻട്രിക് ആയിരിക്കും അല്ലെ, എല്ലാം അവരുടേത് മാത്രം, അങ്ങനെ ആ രീതിയിലുള്ളൊരു തോട്ട്. അതേപോലെ സെൻട്രേഷൻ, അതായത് അവർക്ക് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, അതൊക്കെ ഈ ഒരു ഏജിലെ കുട്ടികളുടെ പ്രത്യേകതയാണ്. ആ ഒരു സ്റ്റേജിൽ അവർക്കില്ലാത്ത 2 പ്രത്യേകതയാണ് ഏതാണ്? റിസർവേഷനും റിവേഴ്സിബിലിറ്റിയും കൺസർവേഷനും. എന്താണ് റിവേഴ്സിബിലിറ്റി? അതായത് തിരിച്ചു ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. അതേപോലെ കൺസർവേഷൻ, അതിന്റെ ക്വാണ്ടിറ്റി മാറുന്നില്ല അല്ലെ, അതിന്റെ ഏതില് ഷേപ്പിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് ആ സമയത്ത് പോവില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. ഏത് സ്റ്റേജിൽ? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ. ഏതൊക്കെയാണ്? റിവേഴ്സിബിലിറ്റി ഉണ്ടായിരിക്കില്ല, കൺസർവേഷനും ഉണ്ടായിരിക്കില്ല. പിന്നെന്താ നമ്മൾ പ്രത്യേകത പറഞ്ഞത്? ഇപ്പം അവരെന്തായിരിക്കും? ആനിമിസ്റ്റിക് തിങ്കിങ് ആയിരിക്കും. ഓക്കെ, ഈഗോ സെൻട്രിക് ആയിരിക്കും, സെൻട്രേഷൻ ആയിരിക്കും. അവർക്ക് ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പ്രത്യേകതയാണ്. പിന്നെയുള്ളതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ. അവർക്ക് എന്താ റിവേഴ്സിബിലിറ്റിയും കൺസർവേഷൻ എന്നൊരു ആശയങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ അവരുടെ തിങ്കിങ് അല്ലെ, അവർ ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഹയർ ലെവലിലേക്കൊന്നും പോകുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജാണ് ഇത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതായത് കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അവർക്ക് എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ആണ് ഇത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സ്റ്റേജ് നന്നായിട്ട് നോക്കിയിട്ട് പോവാ.
അതേപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു എന്നും കൂടെ പഠിച്ചു വെക്കണം. അതായത് സ്കീമ, അസിമുലേഷൻ, അക്കോമഡേഷൻ, ആ ഒരു ടേം എങ്ങനെയാണ് നമ്മളെ കോഗ്നിറ്റീവിലേക്ക് നമ്മൾ പുതിയ സ്കീമയെ അക്കോമഡേറ്റ് ചെയ്യുന്നത്, അത് നന്നായിട്ട് നോക്കിയിട്ട് പോവാം. പിയാഷ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് രണ്ട് ചോദ്യം ഈ പിയാഷയുടെ ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എഫക്റ്റീവ് മെത്തേഡ് ടു എൻഹാൻസ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇൻ ചിൽഡ്രൻ? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള എഫക്റ്റീവ് മെത്തേഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്നാണ്. ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റീസ് ടു ബ്രെയിൻ സ്റ്റോം ആൻഡ് മേക്ക് ഇൻറ്റ്യൂട്ടീവ് ഗസ്സസ്, പ്രൊവൈഡിംഗ് ദം വിത്ത് റെഡിമെയ്ഡ് സൊല്യൂഷൻ ടു പ്രോബ്ലം, ഡിസ്കറേജ് ഇൻഡിപെൻഡൻറ് തിങ്കിങ് ആൻഡ് ഫോക്കസിങ് ഓൺ ഡിക്ലറേറ്റീവ് നോളജ്, എൻകറേജിങ് ദം ടു അവോയ്ഡ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. എങ്ങനെയാണ് എഫക്റ്റീവ് മെത്തേഡ് ഏത് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ തന്നെ കണ്ടാൽ അറിയാം അല്ലെ. നമ്മളെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി എൻഹാൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റീസ് ടു ബ്രെയിൻ സ്റ്റോം ആൻഡ് മേക്ക് ഇൻറ്റ്യൂട്ടീവ് ഗസ്സസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൂടെ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് കുറെ ഫാക്ട്സും നമ്മൾ പഠിച്ചിട്ടു. അത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഒരു 10 മാർക്ക്, നിങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് സൈക്കോളജിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടും. ഓക്കെ, ബാക്കിയും ഇനിയും കുറെ ഏരിയാസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വൈഗോട്സ്കിയുടെ തിയറി. വൈഗോട്സ്കിയുടെ തിയറി പഠിക്കുക. കഴിഞ്ഞ തവണ 3-ഓ 4-ഓ മാർക്കിന് വൈഗോട്സ്കിയുടെ തിയറി എന്ന് മാത്രം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഇനിയും ഇതുപോലെ എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. അതിനു മുൻപേ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെ. ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 21 നമ്മൾ എക്സാം. ആ എക്സാം ആവുന്ന സമയത്തേക്കും നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു മാർക്ക് അല്ലെ. ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു 18 മാർക്ക് നിങ്ങൾ മിനിമം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ 90 എന്നുള്ളൊരു കട്ട് ഓഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അല്ലെ. കേട്ടിട്ട് പോലെ തന്നെയാണ്, സീറ്ററ്റിനും 90 മതി, അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ 82 മതി. ആ ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ കൂടെ. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് വർക്കൗട്ട് തരും, സൈക്കോളജിയും അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാള, മാത്സിനൊക്കെ എന്ത് ചെയ്യും, വർക്കൗട്ട് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് കൂടുതലായിട്ട് ലൈവ് ക്ലാസ്സുകളാണ് വേണ്ടത് അല്ലേ. ലൈവ് ക്ലാസ്സുകളിൽ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ പഠനം ഇപ്പോഴും ശരിയായ രീതിയിലല്ല, ഇനി സീറ്റെറ്റ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ചിന്തിക്കുക. നമുക്ക് ഈ ഒരു സീറ്റെറ്റ് എന്ന് നേടിക്കഴിഞ്ഞാൽ നമുക്ക് കേട്ടിട്ട് ഇനി പഠിത്ത കേട്ടറ്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.